എല്ലാ കൂട്ടുകാർക്കും ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും മഴ ഇഷ്ടമാണോ? ടീച്ചർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് മഴ ഇഷ്ടമല്ലേ? ടീച്ചർ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് ഓർത്തു നോക്കിക്കേ. എല്ലാവരും പറയുന്നുണ്ടല്ലേ, നന്നായി എല്ലാവരും ചെയ്തു അല്ലേ. ഒരു ചെടിയിൽ നിന്ന് തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നത് നമ്മൾ പരിചയപ്പെട്ടുവല്ലോ. എന്ത് ഭംഗിയാണല്ലേ. ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും നിങ്ങൾ ചെയ്തു നോക്കിയോ? നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര പുസ്തകം ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തോ? അയച്ചു കൊടുത്തു അല്ലേ. ടീച്ചർക്ക് വളരെ സന്തോഷമായിട്ടോ. നാം നേരത്തെ ചർച്ച ചെയ്തത് കായിക പ്രജനനത്തിലൂടെ ഗുണമേന്മയുള്ള സസ്യങ്ങളെ എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്ന രീതിയെ കുറിച്ചാണ്. ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് രണ്ട് സസ്യങ്ങളെ കാണിച്ചു തരാം. നമുക്ക് പരിചയമുള്ള രണ്ട് ചിത്രങ്ങളാണ് ടീച്ചർ ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ചിത്രങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞുവല്ലോ. ഒന്നാമത്തെ ചിത്രത്തിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. എല്ലാവരും റെഡി അല്ലേ? ഒന്നാമത്തെ ചിത്രത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നല്ല ഉയരത്തിലുള്ള തെങ്ങാണല്ലേ. ഏകദേശം 20 മുതൽ 30 മീറ്റർ വരെ ഉയരം കാണും. അതിന്റെ കാലയളവ് 6 മുതൽ 10 വർഷം വരെ വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ്. 80 മുതൽ 100 വർഷം വരെയാണ് അതിന്റെ ആയുർദൈർഘ്യം. അതുപോലെ തന്നെ ധാരാളം പച്ച നിറത്തിലുള്ള തേങ്ങകൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. രണ്ടാമത്തെ തേങ്ങയുടെ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. എന്തെല്ലാം പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഒന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചു നോക്കൂ. എല്ലാവരും എഴുതിയോ? നല്ല ഉയരം കുറവാണല്ലേ, എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. ധാരാളം കാര്യങ്ങൾ ലഭിക്കും, അതും എല്ലാവരും എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ടീച്ചർ പറഞ്ഞു തരട്ടെ. തെങ്ങിൽ മഞ്ഞ, തവിട്ട്, ഓറഞ്ച് നിറത്തിലുള്ള ധാരാളം തേങ്ങകൾ കാണാൻ സാധിക്കും. പിന്നെയോ 30 മുതൽ 35 വർഷം വരെയാണ് ഇതിന്റെ ആയുസ്. 4 മുതൽ 5 വർഷം കൊണ്ട് ഇത്തരം തെങ്ങുകൾ കായ്ക്കും. കാണിച്ചു തന്ന രണ്ട് തെങ്ങിനും അതിന്റെ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ആ ഗുണങ്ങളും ദോഷങ്ങളും ടീച്ചർ ഒന്ന് ലിസ്റ്റ് ചെയ്തത് കണ്ടു നോക്കൂ. ഉയരം കൂടിയ തെങ്ങിന്റെയും ഉയരം കുറഞ്ഞ തെങ്ങിന്റെയും ഗുണങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു തെങ്ങിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. വിത്തുണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പൂക്കളിൽ പരാഗണം നടന്നിട്ടാണ് വിത്തുണ്ടാകുന്നത്. ആ പൂക്കളിൽ പരാഗണം നടന്ന് വിത്തുണ്ടാകുന്നതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ് വർഗസങ്കരണം? നമുക്ക് വർഗസങ്കരണത്തെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്തു നോക്കിയാലോ. ഒരേ വർഗത്തിൽ പെട്ടത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നമുക്കൊരു തെങ്ങിന്റെ ഉദാഹരണം തന്നെ നോക്കുക. രണ്ട് തെങ്ങുകളെ തമ്മിൽ നമ്മൾ എടുക്കുക, അതാണ് ഒരേ വർഗത്തിൽപ്പെട്ടത്. ഒരേ വർഗത്തിൽപ്പെട്ടതും
വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് ഉയരം കൂടിയ തെങ്ങുണ്ട്, ഉയരം കുറഞ്ഞ തെങ്ങുകളുണ്ട്. അങ്ങനെ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികളിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന ഒരു രീതിയെയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. വർഗസങ്കരണത്തിന്റെ നിർവചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. വർഗസങ്കരണത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാലോ. തെങ്ങിൽ ഇത് എങ്ങനെയെന്ന് നോക്കാം. കൃത്രിമ പരാഗണം നടക്കുന്നതിന് ഏത് തെങ്ങിലാണോ പരാഗണം നടത്തേണ്ടത് അതിലെ പൂക്കുലയിൽ നിന്ന് ആൺപൂക്കൾ മുറിച്ചു മാറ്റുക. സ്വപരാഗണം തടയാൻ വേണ്ടിയാണിത്. ഇനി ഇവിടെ കാണുന്നത് പെൺപൂക്കളാണ്. പ്രാണികൾ മുഖേനയോ കാറ്റുമൂലമോ ഒക്കെ പരപരാഗണം നടക്കുന്നത് തടയാൻ ഈ പൂക്കുല നല്ല കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കിട്ടുന്നു. ഏതിനും തെങ്ങിലാണ് ഏത് തീയതി തുടങ്ങിയവയും എഴുതി വയ്ക്കുന്നു. ഏത് തെങ്ങിലെ പൂമ്പൊടിയാണോ വേണ്ടത് ആ തെങ്ങിൽ നിന്ന് ആൺപൂക്കൾ ശേഖരിച്ച് പരാഗരേണുക്കൾ വേർതിരിച്ചെടുത്ത് ലാബിൽ സൂക്ഷിക്കുന്നു. നേരത്തെ ഒരുക്കി വെച്ചിരുന്ന തെങ്ങിലെ പൂക്കുലയിലേക്ക് ഈ ശേഖരിച്ച പൂമ്പൊടി പതിപ്പിക്കാം. വീണ്ടും മൂടി വയ്ക്കുന്നു. ഉയരം കൂടിയ തെങ്ങിന്റെയും ഉയരം കുറഞ്ഞ തെങ്ങിന്റെയും ഗുണങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വർഗസങ്കരണം നടത്തി ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു തരം തെങ്ങാണിത്. ഇതുപോലെ വർഗസങ്കരണം നടത്തി ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള തെങ്ങുകൾക്ക് ചില ഉദാഹരണങ്ങൾ ടീച്ചറുകളെ കാണിച്ചു തരാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ ഇവയൊക്കെ തെങ്ങിന്റെ ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങിൻ തൈകളാണ്. തെങ്ങിൽ മാത്രമല്ല വർഗസങ്കരണം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിലായിരിക്കും വർഗസങ്കരണം നടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ. നെല്ല്, പച്ചക്കറി എന്നിവയിൽ വർഗസങ്കരണം നടത്തി ധാരാളം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യം കണ്ടു നോക്കൂ. നമ്മൾ നേരത്തെ കണ്ടത്. ഇനി നമുക്ക് വർഗസങ്കരണത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഒന്ന്, വേഗത്തിൽ കായ്ഫലം തരും. രണ്ട്, രോഗബാധ കുറവായിരിക്കും. മൂന്ന്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ആയിരിക്കും. ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു രീതിയാണ് വർഗസങ്കരണം. ഇതുപോലെ നമുക്ക് മറ്റു രീതികളുമുണ്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വാഴയുടെ ഇലകൾ വിരിയാത്ത സൂചിക്കന്നാണ് ഈ കാണുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ മുകുളങ്ങൾ എടുക്കുന്നത്. ടിഷ്യൂ കൾച്ചറിൻ്റെ നമുക്ക് ഉള്ള ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ, നമുക്ക് അത് മാതൃസസ്യത്തിൽ നിന്നാണ് അതേ ഗുണം തന്നെ നമുക്കുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കൂടാതെ രോഗകീട വിമുക്തമായ തൈകൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അതിൽ തന്നെ നമുക്ക് ഒരു മുകുളത്തിൽ നിന്ന് തന്നെ നമുക്ക് അനേകായിരം തൈകൾ ഉൽപ്പാദിപ്പിക്കാനും ഇത് മുഖേന സാധിക്കുന്നുണ്ട്. നമ്മൾ അണുവിമുക്തമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ സസ്യത്തിൽ നിന്നെടുക്കുന്ന ഒരു മുകുളം, അത് നമ്മൾ കൃത്രിമമായ ഒരു മാധ്യമത്തിലൂടെ വളർത്തിയെടുക്കുന്ന തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ മുകുളങ്ങൾ ഈ മാധ്യമത്തിലാണ് ആദ്യം നമ്മൾ വളർത്താൻ വേണ്ടി വയ്ക്കുന്നത്. ഈ മാധ്യമത്തിൽ ചെടിക്ക് വളരാനുള്ള ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഹോർമോൺ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ഇത് മൂന്നാഴ്ച കഴിയുമ്പോൾ ഇതിൽ നിന്ന് ധാരാളം മുകുളങ്ങൾ ഉണ്ടാവുകയും ആ മുകുളങ്ങൾ നമ്മൾ വേർതിരിച്ച് മറ്റ് ബോട്ടിൽ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത് ചെടി വളരുന്ന ഇലോങ്ങേഷൻ എന്ന സ്റ്റേജസും അതുപോലെ തന്നെ
അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഇത് ഓരോന്നും ഓരോ നമ്മൾ മൂന്നാഴ്ച കൂടിയാണ് നമ്മളിതിൽ വളർത്തുന്നത്. ഇത് നമ്മൾ ഗ്രോത്ത് റൂം എന്ന ഒരു മുറിയിലാണ്, പ്രത്യേക സജ്ജീകരിച്ച ശീതീകരിച്ച മുറിയിലാണ് ഇത് വളർത്തുന്നത്. അവസാനമായിട്ടുള്ള ഘട്ടമാണ് ഇത് റൂട്ടിങ്. ഇതിൽ ഇത് നമ്മൾ ഒരു മുഴുവൻ ചെടിയായിട്ട് തന്നെ ഇതിൽ ഉണ്ടാവുന്നുണ്ട്. ഈ ചെടി നമ്മൾ വേർതിരിച്ചാണ് നമ്മൾ ദൃഢീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ടിഷ്യൂ കൾച്ചറിൻ്റെ എല്ലാ പ്രക്രിയകളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ ലാബിലെ ഒരു പ്രത്യേകതരം എക്യുപ്മെൻറ്റ്, അതായത് ലാമിനാർ എയർ ഫ്ലോ എന്ന് പറഞ്ഞ ഈ ഇതിൽ വെച്ചാണ് നമ്മൾ എല്ലാ പ്രക്രിയകളും ചെയ്യുന്നത്. ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ ചെടികൾ നമ്മൾ കർഷകരുടെ പാടത്ത് എത്തിക്കുന്നതിന് മുന്നേട്ട് ഈ ചെടികൾ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി നമ്മൾ ഈ ചെടികൾ മാധ്യമത്തിൽ നിന്ന് വേർതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ തൈകളാണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പോട്ട്റൈസിലാണ് നമ്മൾ ഈ തൈകൾ നട്ട് പിടിപ്പിക്കുന്നത്. ഈ പോട്ട്റൈൽ നട്ട ചെടികൾ ഇപ്പം നടാൻ പാകമായി. എല്ലാവരും ദൃശ്യം ശ്രദ്ധിച്ചല്ലോ, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെടികൾ ഉത്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. ഇതിനെ പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ടീച്ചർ അത് വിശദമായി പറഞ്ഞു തന്നാലോ? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ തലമുറയെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന രീതിയെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ കൾച്ചർ വഴി ധാരാളം തൈകൾ ഒരേ സമയം കൊണ്ട് തന്നെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികളെ വളർത്തി പുതിയ തലമുറയെ ഉത്പാദിപ്പിച്ചെടുക്കുന്ന രീതിയെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ടിഷ്യൂ കൾച്ചറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി, മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള പുതിയ സസ്യങ്ങളെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും. രണ്ടാമതായി, വാഴ, കുരുമുളക്, പൈനാപ്പിൾ എന്നിവ ടിഷ്യൂ കൾച്ചർ വഴി വികസിപ്പിച്ചെടുക്കാം. മൂന്നാമതായി, ഒട്ടേറെ തൈകൾ ടിഷ്യൂ കൾച്ചർ വഴി വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ധാരാളം ചെടികൾ ഉത്പാദിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കിയാലോ? കാർഷിക ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമായ ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ. ഈ സ്ഥാപനം 2000 സ്ഥാപിതമായത്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത്. വാഴ, മറ്റേ അലങ്കാര ചെടികൾ, വിവിധ ഇനം ഔഷധ സസ്യങ്ങൾ, ഓർക്കിഡ്സ്, ആന്തൂറിയം മുതലായവ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കർഷകർക്ക് ന്യായമായ വിലയിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ ട്രെയിനിങ് കോഴ്സ്, അതായത് ടെക്നീഷ്യന്മാർക്കുള്ള കോഴ്സ്, 6 കോഴ്സ് നമ്മൾ ഇവിടെ നിന്ന് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉത്പാദിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് തൈകൾ നമ്മൾ ഓരോ വർഷവും ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യാറുണ്ട്. ഇനിയും ഉണ്ട് ഒട്ടേറെ ഗവേഷണ സ്ഥാപനങ്ങൾ. കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി തൃശൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് IISR, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII കോട്ടയം, കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ സ്ഥാപനമായ CTCRI, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഹൈ സ്റ്റുഡൻസ്, ഉഷ്ണമേഖലാ കിഴങ്ങുവിളകളായ മരിച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ, കുറുക, കൂവ എന്നിങ്ങനെ 14 കിഴങ്ങുവിളകളിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ലോകത്തിലെ തന്നെ ഒരു സ്ഥാപനമാണ്
CTCRA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം 1963 ജൂലൈയിലാണ് ഇത് സ്ഥാപിതമായത്. ഇത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ ക്യാമ്പസ്, അതായത് CTCRI എന്ന് പറയുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാമ്പസ് വിവിധ ബ്ലോക്കുകളിലായിട്ട് 49 ഹെക്ടറിലാണ് കൃഷി വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ കിഴങ്ങുവിളകൾ എടുക്കുകയാണെങ്കിൽ 88,000 ഹെക്ടർ സ്ഥലത്താണ് കൃഷി വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ നിന്നുള്ള ഉൽപ്പാദനം 30 ലക്ഷം ടണ്ണാണ്. ഇതിൽ പ്രധാനി എന്ന് പറയുന്നത് മരിച്ചീനി തന്നെയാണ്. മരിച്ചീനി 68,000 ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്തു വരുന്നത്. മരിച്ചീനിയുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 25 ലക്ഷം ടണ്ണാണ്. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള 5,651 കിഴങ്ങുവിളകളുടെ ജനസുകളാണ് ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ഈ ജനസുകളിൽ നിന്നാണ്, ഈ ശേഖരണത്തിൽ, ജനിതക ശേഖരണത്തിൽ നിന്നാണ് അത്യുൽപാദന ശേഷിയുള്ള ഗുണനിലവാരമുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത്. അത്തരത്തിൽ നമുക്ക് 68 ഇനങ്ങളാണ് വിവിധതരം കിഴങ്ങുവിളകളിൽ ഇന്ന് നിലവിലുള്ളത്. മരിച്ചീനി നമ്മുടെ നാട്ടിൽ സാധാരണ ഭക്ഷ്യ ആവശ്യത്തിനാണ്, ഭക്ഷിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഒരു വ്യാവസായിക ആവശ്യവും കൂടിയുണ്ട്. അതായത് അന്നജം, ചൗവരി മുതലായ ഉൽപ്പാദിപ്പിക്കുന്നതിന്. അപ്പം അതിന് പറ്റിയ ഇനങ്ങളും ഉണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് H165, H226, ശ്രീയാതുല്യ, ശ്രീയാപൂർവ എന്നിങ്ങനെയാണ്. ഇത്തരത്തിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത വിത്തുകൾ എങ്ങനെയാണ് കർഷകരുടെ കയ്യിലെത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് രണ്ട് മാർഗങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, നേരിട്ട് കർഷകരുടെ കയ്യിൽ എത്തിക്കാൻ വിപണന കേന്ദ്രങ്ങളുണ്ട്. രണ്ടാമതായി, കൃഷിഭവനിൽ നിന്നാണ് ഇത്തരം വിത്തുകൾ കർഷകർക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്ത് കൃഷിഭവൻ പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്കറിയാമോ? കൃഷിഭവനിൽ നിന്ന് പലതരത്തിലുള്ള വിത്തുകൾ വാങ്ങിച്ചവർ ഇക്കൂട്ടത്തിലുണ്ടോ? ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കർഷകർക്ക് എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവേഷണ കേന്ദ്രങ്ങളുടെ അവർ വികസിപ്പിച്ചെടുക്കുന്ന മികച്ച ഇനം നടീൽ വസ്തുക്കളും വിത്തുകളും കർഷകരിലേക്ക് എത്തിക്കുന്നത് കൃഷിഭവനുകൾ വഴിയാണ്. പച്ചക്കറി കൃഷി വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ വർഗ വിളകളുടെയും സാമ്പത്തിക സഹായം സബ്സിഡി നിരക്കിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതും കൃഷിഭവൻ വഴിയാണ്. കാർഷിക ആവശ്യത്തിനുള്ള ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പമ്പ്, അതിനൊക്കെ നമ്മൾ തികച്ചും സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട്. അത് കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി അത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ കർഷക പെൻഷൻ, കർഷകർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. മാസം 1200 രൂപ വെച്ചിട്ടുള്ള പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് കൃഷിഭവനോട് വഴി തന്നെയാണ് അത് വിതരണം ചെയ്യുന്നത്. പിന്നെ കൃഷി സംബന്ധമായ എന്തുവിധ സംശയങ്ങൾക്കും, അത് കീടമായാലും രോഗമായാലും, കർഷകരുടെ എല്ലാവിധ സംശയങ്ങളും നമ്മൾ നേരിട്ട് സ്ഥലപരിശോധന നടത്തി അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വളങ്ങളും കൂടാതെ കീടനാശിനികൾ അങ്ങനെയുള്ളവ കർഷകർക്ക് അതത് ഡിപ്പോകളിൽ പോയി വാങ്ങുന്നുണ്ടെങ്കിലും അവിടെ ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നിരോധിത കീടനാശിനികളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും കൃഷി ഓഫീസർ തന്നെയാണ്. ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ കൂടിയാണ് കൃഷി ഓഫീസർ. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ കൃഷിയെക്കുറിച്ചും ഉള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവയർനെസ് അത് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ വിളകൾ നമ്മളിപ്പോൾ കൃഷി ചെയ്ത് വരുമ്പോൾ കൃഷിനാശം സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷിനാശം സംഭവിക്കുന്നതിൻ്റെ അത് തോത് കണക്കാക്കി അതിന് വേണ്ട സഹായവും കൃഷിഭവൻ വഴി തന്നെയാണ് കൊടുക്കുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ നെല്ലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സപ്ലൈകോ വഴി നെല്ല് നേരിട്ട് സംഭരിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇത്തരത്തിൽ കൃഷിഭവനിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്താലോ? ആദ്യമായി കർഷകർക്ക് വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ലഭിക്കുന്നു. സൗജന്യ വൈദ്യുതി, കർഷക പെൻഷൻ, വളം,
കീടനാശിനികൾ, സംശയ നിവാരണം, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിൽ കർഷകർക്ക് കൃഷി ഭവനങ്ങളിൽ നിന്ന് മികച്ച രീതിയിലുള്ള സേവനങ്ങളാണ് നൽകിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിയാലോ? ലൈംഗിക പ്രത്യുത്പാദനത്തെ കുറിച്ച് നമ്മൾ വിശദമായി കണ്ടു. വർഗസങ്കരണം, ടിഷ്യു കൾച്ചർ എന്നിവയിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. തുടർന്ന് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചും കൃഷി ഭവനിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെയാണെങ്കിൽ മികച്ച വിത്തുകളും നടീൽ വസ്തുക്കളുമായി മണ്ണിൽ പൊന്ന് വിളയിക്കാൻ നിങ്ങളും റെഡിയല്ലേ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നത്തെ സെഷനിലൂടെ കുട്ടികൾക്ക് വ്യക്തമായ ആശയങ്ങളും ധാരണകളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 3 വർക്ക്ഷീറ്റുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിക്കുക മാതാപിതാക്കൾ സഹായിക്കുമല്ലോ. വർക്ക്ഷീറ്റ് 1, കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? 1, 2, 3, 4 പോയിന്റുകൾ ഇട്ടതിന് ശേഷം എഴുതുവാൻ ശ്രമിക്കുക. വർക്ക്ഷീറ്റ് 2, വർഗസങ്കരണം വഴി വികസിപ്പിച്ചെടുത്ത 2 തെങ്ങുകളുടെ പേരുകൾ എഴുതുക. വർക്ക്ഷീറ്റ് 3, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും 2 പേരുകൾ കുറിക്കുക.